കരിപ്പൂർ സ്വർണക്കടത്ത് കേസ് പ്രതി അർജുൻ ആയങ്കി കസ്റ്റംസ് കസ്റ്റഡിയിൽ അർജുനന് കേസിൽ നേരിട്ട് പങ്കുണ്ടെന്നും കസ്റ്റംസ് വ്യക്തമാക്കി തിങ്കളാഴ്ച രാവിലെ രണ്ട് അഭിഭാഷകർക്കൊപ്പമാണ് കൊച്ചിയിലെ കസ്റ്റംസ് പ്രിവന്റീവ് ഓഫീസിൽ അർജുൻ എത്തിയത് കേസിൽ പിടിയിലായ ഷെഫീഖിന്റെ ഫോണിൽ നിന്ന് ലഭിച്ച വിവരങ്ങളിൽ നിന്നുമാണ് അർജുന കേസിൽ നേരിട്ട് പങ്കുണ്ടെന്ന് വ്യക്തമായത് ഉദ്യോഗസ്ഥരെ പോലും അമ്പരിപ്പിച്ചുകൊണ്ടാണ് അർജുൻ ചോദ്യം ചെയ്യലിനായി എത്തിയത് അർജുൻ നിരവധി തവണ സ്വർണം കടത്തിയിട്ടുണ്ടെന്ന് കസ്റ്റംസ് കണ്ടെത്തിയിരുന്നു നേരത്തെ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിൽ കസ്റ്റംസിന് മുന്നിൽ ഹാജരാകുമെന്ന് അർജുൻ അറിയിച്ചിരുന്നു അർജുൻ അർജുനായെങ്കിൽ കള്ളക്കടത്ത് സ്വർണം തട്ടിയെടുത്തത് ഇരുപത്തിരണ്ട് തവണയെന്നാണ് കസ്റ്റംസ് കണ്ടെത്തൽ ഇത്തരത്തിൽ പതിനേഴ് കിലോയിലധികം സ്വർണം തട്ടിയെടുത്തതായി കസ്റ്റംസ് പറഞ്ഞു തട്ടിയെടുത്തതിലേറെയും കൊടുവള്ളി സംഘത്തിന്റെ സ്വർണ്ണമാണെന്നാണ് കണ്ടെത്തൽ ആറ് കോടിയിലധികം രൂപയുടെ സ്വർണം തട്ടിയെടുത്തിട്ടുണ്ടെന്ന് കസ്റ്റംസ് പറഞ്ഞു ജൂൺ ഇരുപത്തി ഒന്നിന് രാമനാട്ടുകരയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ദുരൂഹതയുണ്ടെന്ന് കണ്ടെത്തിയതോടെയാണ് കേസിൽ വഴിത്തിരിവുണ്ടാകുന്നത് വാഹനാപകടത്തിൽ മരിച്ച പാലക്കാട് ചെറുപ്പുളശ്ശേരി സ്വദേശികളായ അഞ്ചു യുവാക്കളും കരിപ്പൂരിൽ നിന്ന് മടങ്ങിയെത്തിയവരാണെന്നും കരിപ്പൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുന്നതിന് പകരം ഇവർ എന്തിന് രാമനാട്ടുകരയിലെത്തി എന്നതും ചോദ്യചിഹ്നമായതോടെ പോലീസ് സംഭവത്തിൽ അന്വേഷണം ഊർജ്ജിതമാക്കുകയായിരുന്നു